സംസ്കാരം വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രശസ്തമാണ് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന രാമനാഥസ്വാമി ക്ഷേത്രം. ഐതിഹ്യങ്ങൾ കൊണ്ടും പുരാണ കഥകൾ കൊണ്ടും സമ്പന്നമായ രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ അപേക്ഷകളും പ്രാർത്ഥനകളുമായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും എത്തിച്ചേരുക. വിവിധ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായ ഇവിടുത്തെ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ധാരാളമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാമനാഥസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും വിശേഷങ്ങളും നോക്കാം. രാമേശ്വര സ്വാമി എന്നാൽ രാമന്റെ ഈശ്വരൻ എന്നാണ് അർത്ഥം. അതിനാൽ ശ്രീരാമൻ ഈശ്വരനായി കണക്കാക്കുന്ന പരമശിവന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം. ശ്രീരാമൻ തന്റെ പ്രാർത്ഥനാമൂർത്തിയായ പരമശിവനെ ആരാധിക്കുന്നതിനാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഹിന്ദു പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണ് ലോകത്തുള്ളത്. സ്വയംഭൂവായ ഈ ജ്യോതിർലിംഗങ്ങളുടെ ദർശനം മോക്ഷം പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം. വിശ്വാസം അനുസരിച്ച് ഈ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് രാമേശ്വരത്താണ്. വിശ്വാസം അനുസരിച്ച് ഹൈന്ദവർ പുണ്യ തീർത്ഥാടന സ്ഥലങ്ങളായി കണക്കാക്കപ്പെടുന്ന ദൈവത്തിന്റെ ആലയങ്ങളെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് ധാമുകൾ. ഇത്തരത്തിൽ 4 സ്ഥലങ്ങളാണുള്ളത്. 4 ധാമുകൾ എന്നറിയപ്പെടുന്ന ഈ സ്ഥലങ്ങൾ ബദ്രീനാഥ്, ദ്വാരക, പുരി, രാമേശ്വരം എന്നിവയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഈ 4 സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് അത്രയും പുണ്യകരമായിട്ടാണ് വിശ്വാസികൾ കണക്കാക്കുന്നത്. അതിനാൽ രാമേശ്വരത്തെ രാമനാഥസ്വാമി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് പുണ്യമായിട്ട് വിശ്വാസികൾ കണക്കാക്കുന്നു. സാധാരണയായി ക്ഷേത്രങ്ങളിൽ ഒറ്റ ശിവലിംഗമാണ് പ്രതിഷ്ഠിക്കുക. എന്നാൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ഇവിടെ 2 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. രാമലിംഗം എന്നും വിശ്വലിംഗം എന്നുമാണ് ഇവ അറിയപ്പെടുന്നത്. രാവണനെ വധിച്ചതിൽ വലിയ വിഷമം അനുഭവപ്പെട്ട ശ്രീരാമൻ ഇതിന് പ്രായച്ചിത്തമായി വലിയ ശിവലിംഗം നിർമ്മിക്കുവാൻ തീരുമാനിക്കുന്നു. ഇതിനായി ഹനുമാനെ ഹിമാലയത്തിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ തിരിച്ചെത്താൻ ഹനുമാൻ വൈകിയപ്പോൾ സീതാദേവി ശിവലിംഗം നിർമ്മിച്ചുവത്രേ. പിന്നീട് ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗവും ഇവിടെ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ഇവിടെ 2 ശിവലിംഗങ്ങൾ വന്നത്. സീതാദേവി നിർമ്മിച്ച ശിവലിംഗം രാമലിംഗം എന്നും ഹനുമാൻ കൊണ്ടുവന്നത് വിശ്വലിംഗം എന്നുമാണ് അറിയപ്പെടുന്നത്. സീതയും ഹനുമാനും കൊണ്ടുവന്ന ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ച് പാപങ്ങളിൽ നിന്നും മോചനം നേടാനായി രാമൻ പണിതതാണ് ഈ ക്ഷേത്രമെന്നും ഒരു കഥയുണ്ട്. 30 അടിയോളം നീളത്തിൽ പൊക്കമുള്ള 1000-ൽ അധികം തൂണുകളാണ് ഈ ക്ഷേത്രത്തിനെ ഉയർത്തി നിർത്തുന്നത്. ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ഭംഗിയും ഇതുതന്നെയാണ്. രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രം പരമശിവന് സമർപ്പിച്ചിരിക്കുന്നതാണെങ്കിലും ഇവിടെ മറ്റനേകം പ്രതിഷ്ഠകളും കാണുവാൻ സാധിക്കും. വിശാലാക്ഷി, പർവ്വതവർത്തിനി, സന്താനഗണപതി, മഹാഗണപതി, സുബ്രഹ്മണ്യ, സേതുമാധവ, മഹാലക്ഷ്മി, നടരാജ, ആഞ്ജനേയ തുടങ്ങിയവയാണ് ഇവിടുത്തെ മറ്റ് പ്രതിഷ്ഠകൾ. വിഷ്ണുവിനും പരമശിവനും സമർപ്പിച്ചിരിക്കുന്ന തീർത്ഥങ്ങളാണ് ഇവിടുത്തെ മറ്റൊരു പ്രതിഷ്ഠ. 64 തീർത്ഥങ്ങളാണ് ഇവിടെയുള്ളത്. ഇതിൽ ഏകദേശം 20-ൽ അധികം എണ്ണം പുണ്യതീർത്ഥങ്ങളായി വിശ്വാസികൾ കണക്കാക്കുന്നു. ഇവയിൽ മുങ്ങിക്കുളിച്ചാൽ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ ഇടനാഴിയുടെ ഒരു ഭാഗം പെട്ടെന്ന് നോക്കിയാൽ ചെസ് കളിക്കാൻ കരുക്കൾ നിരത്തി വെച്ചിരിക്കുന്നത് പോലെ തോന്നും. ചൊക്കട്ട മണ്ഡപം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഒരുതരം ചൂതുകളിയാണ് ചൊക്കട്ട.